മാഡം, ഇപ്പോൾ നടക്കുന്ന ഈ ലൈഫ് വിവാദങ്ങൾ, സ്വർണ്ണക്കടത്ത്, ഇതൊക്കെ നമ്മുടെ സർക്കാരിന് ഒരു തിരിച്ചടിയാവോ ഒരു രാഷ്ട്രീയ നിലവാരത്തെ അത് കാര്യമായി ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ സർക്കാർ ജനങ്ങൾ ഞെട്ടിയിരിക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് പച്ചക്കള്ളം പറയാൻ മടിയില്ല. അദ്ദേഹം ആദ്യം പറയുന്നു വിവാദ വനിതയെ അറിയില്ല, അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഉറപ്പായി പറയുന്നു. ഇപ്പോൾ ഇന്നലെ പറയുന്നു അവർ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, കോൺസുലേറ്റ് ജനറലിലൂടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താ സംഭവിക്കുന്നത്? സ്വർണ്ണക്കള്ളക്കടത്തുകാർ യഥേഷ്ടം കയറി ഇറങ്ങുന്ന ഇടമായി മുഖ്യമന്ത്രിയുടെ വീടും ഓഫീസും മാറുന്നു. ആ 10-ാം ക്ലാസ് പോലും കഴിയാത്ത കഷ്ടിച്ച് വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു വനിതയെ പിടിച്ച് 1,72,000 രൂപ ശമ്പളത്തിൽ IT പാർക്കിൽ നിയമിക്കുക. എന്നിട്ട് ഇവർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും മന്ത്രിമാരായിട്ടുള്ള ബന്ധം മറച്ചു വയ്ക്കുവാൻ വേണ്ടി ശ്രീ KT ജലീൽ അടക്കമുള്ള മന്ത്രിമാർ വിടുന്ന പാട്, ഒരു സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുക, 1 കോടിയുടെ കമ്മീഷൻ കിട്ടിയത് സ്വപ്ന പോലീസ് കസ്റ്റഡി പറഞ്ഞപ്പോൾ മന്ത്രി പറയാ, അല്ല 4.5 കോടിയുടെ ആയിരുന്നു, മാധ്യമ ഉപദേഷ്ടാവ് പറഞ്ഞ് 4.5 കോടിയായിരുന്നു. അപ്പം മന്ത്രി പറയാ, എനിക്കും അറിയാം 4.5 കോടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പകൽ കൊള്ള നടത്തുന്നു, ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഇത്രയൊക്കെ ചെയ്യാൻ ഒരു സർക്കാരിന് കഴിയുമോ? അതൊരു ഞെട്ടിപ്പിച്ച് സത്യത്തിൽ ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോയി കേരള ജനതയോടൊപ്പം. ഞാൻ ഞെട്ടിപ്പോയി. ലൈഫ് മിഷൻ. ഓക്കെ മാഡം, കേരള ജനതയും ഇതെല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം. പക്ഷേ കഴിഞ്ഞ സർക്കാരിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഓരോ സർക്കാരിൻ്റെ കാലയളവിൽ ഞെട്ടിപ്പിക്കുന്ന ഇതേപോലത്തെ സംഭവങ്ങളാണ് വരുന്നത്. പൊതുജനം ഇതെങ്ങനെ വിലയിരുത്തണം മാഡം? ഒരിക്കലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താനേ പറ്റില്ല. പല കാരണങ്ങൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും വെച്ച് അതിശയോക്തിപരമായ കുറേ കഥകളായിരുന്നു. അന്ന് അവർ കടുംവെട്ടടക്കമുള്ള ഒരുപാട് ആരോപണം ഉന്നയിച്ചു. ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു ഉപസമിതി വെച്ചു, മന്ത്രിതല ശ്രീ വേകബാലൻ്റെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി വെച്ചു. 5 വർഷം കഴിയാൻ പോകുന്നു, ഇതുവരെ അതിലൊരു ചെറിയ തെറ്റുപോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിനർത്ഥം അസത്യങ്ങൾ കൊണ്ടുള്ള ഒരു ആരോപണത്തിൻ്റെ ചീട്ടുകൊട്ടാരമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റെ കാലത്ത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ സകല നേതാക്കന്മാരെ ആക്ഷേപിച്ച് അവർക്കെതിരെ മൊഴി പറയിപ്പിച്ച് ഒക്കെ ചെയ്ത് ഈ സർക്കാർ വന്ന് ഒരാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓർക്കുക, ഏത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിൻ്റെ തൊട്ടടുത്ത ദിവസം തലേ ദിവസം പത്രസഭ നടത്തിയിട്ട് പറഞ്ഞു കുറേ നേതാക്കന്മാരുടെ പേര് പറയുമ്പോൾ, ഞാൻ സാർ അടക്കമുള്ള നേതാക്കന്മാരുടെ പേര് പറഞ്ഞു അവർക്കെല്ലാമെതിരെ IPC 376 കേസെടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. എടുത്തോ? അന്വേഷണം നടത്തിയോ? അവരുടെ കയ്യിലാണല്ലോ ഭരണവും പോലീസും എല്ലാം. എന്നിട്ടൊന്നും അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് വെറുതെ ആണെന്ന് മനസ്സിലായി. ഇതാണോ? മാത്രവുമല്ല, ആരോപണം വാദത്തിന് വേണ്ടി അന്ന് LDF പറഞ്ഞത് ശരിയെന്ന് നമ്മൾ സമ്മതിച്ചാൽ പോലും കേരളത്തിലെ സർക്കാരിൻ്റെ ഖജനാവിന് ഒരു നഷ്ടം ഉണ്ടാകുന്ന രീതിയിലല്ല അന്ന് വന്ന ആരോപണം. ഒരു സ്ത്രീ വന്ന് സോളാറിൻ്റെ പേരിൽ കുറേ ആളുകളെ പറ്റിച്ചു, കുറേ ആളുകളുടെ നിന്ന് പണം കൊണ്ടുപോയി, അതായിരുന്നു ആ കേസ്. ഇതെന്താ? ഇത് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്താൻ കള്ളക്കടത്ത് ഇറങ്ങി. ഒരു എന്തോ സന്ദീപ് നായർ, പിന്നെ ഒരാളുണ്ടല്ലോ ഒരു CM's ഫെലോ അരുൺ, എന്തൊക്കെ പോസ്റ്റുകളാണ് കൊടുത്തത്, ഇവർക്കൊക്കെ ലക്ഷങ്ങൾ. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അടക്കം IT സെക്രട്ടറി അടക്കമുള്ളവരുടെ ഓഫീസുകളിൽ IT ഫെലോ എന്നും പറഞ്ഞ് യോഗ്യത ഉള്ളവരും ഇല്ലാത്തവരും ആയ ആളുകളെ അങ്ങ് നിയമിക്കുക. ഇതൊക്കെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളല്ലേ? അവിടെ സർക്കാരിനെ ബാധിക്കുന്ന ഒരു പൂർണ്ണമായി ബാധിക്കും. മാത്രമല്ല തീർച്ചയായും അങ്ങനെ വിലയിരുത്താൻ ഒരു ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പോലും കഴിയുകയുള്ളൂ. പിന്നെ രാഷ്ട്രീയ നിരീക്ഷയുടെ കാര്യം പറയണം. പിന്നെ ലൈഫ് മിഷൻ, പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനെന്നും പറഞ്ഞ് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെ പേര് അഴിമതി കാണിക്കുന്നു. പട്ടിണി പാവങ്ങൾക്ക് ഒരു ചെറിയ വീട് വെച്ചു കൊടുക്കുന്നതിൽ പോലും കോടികൾ കമ്മീഷൻ കൊയ്യുന്ന ഒരു സർക്കാർ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനു മുമ്പ് ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പറ്റുന്നില്ലേ? നിയമവ്യവസ്ഥയല്ല ഇവിടെ ഉണ്ടല്ലോ. ഏത് നിയമം ഇല്ലാത്തത്? നിയമവ്യവസ്ഥയെ ചൂഷണം ചെയ്യാതിരിക്കാൻ. അതെന്താന്ന് വെച്ചാൽ ഈ അധികാര അതത് കാലഘട്ടത്തിലിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ കയ്യിലാണ് നിയമം. ശരിക്കും പോലീസ് അങ്ങനെ ആയിക്കൂടാ. ഞാൻ എൻ്റെ വ്യക്തമായ നിലപാട്, പോലീസായാലും ഉദ്യോഗസ്ഥരായാലും ബ്യൂറോക്രസി എക്സിക്യൂട്ടീവ് ഇവരൊക്കെ തന്നെ ഈ ജനാധിപത്യത്തിൻ്റെ പില്ലേഴ്സാണ്. ജനാധിപത്യം ശരിയായ രീതിയിൽ നടപ്പാക്കുന്നു എന്ന് ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ലെജിസ്ലേച്ചറിന് എന്തെങ്കിലും പരാജയം വന്നാൽ പരസ്പരം ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. അത് ചെയ്യാതെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? ഫ്രാക്ഷൻ കൂടുക പാർട്ടി ഓഫീസിൽ, CPMന്റെ പാർട്ടി ഓഫീസിൽ, കോൺഗ്രസിൻ്റെ കാലത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള ഫോഴ്സുകളുടെ ഫ്രാക്ഷൻ ഒന്നും പാർട്ടി ഓഫീസിൽ കൂടാറില്ല. ഇത് ഫോഴ്സുകൾ എപ്പോഴും നിഷ്പക്ഷരായിരിക്കണം, എസ്പെഷ്യലി പോലീസ് ഫോഴ്സ്. ആ പോലീസിനെ പോലെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് DGP ഇടുന്ന സർക്കിളിന് യാതൊരു പുല്ലുവിലയില്ല. എന്തിനു പറയുന്നത്? ഒറ്റ കാര്യം പറയാം, സ്ത്രീ സുരക്ഷ. അതാ എല്ലാ സർക്കാരുകളുടെയും മോട്ടീവാണല്ലോ. ഓർക്കുന്നുണ്ടോ എന്തോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ജിഷമാരില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ
എൽ ഡി എഫ് വോട്ട് ചെയ്യണം. 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ഒപ്പം ജിഷയുടെ ഫോട്ടോയും ചേർത്ത് വോട്ട് പിടിച്ചേ. എന്നിട്ട് ഇപ്പം എന്താ സ്ഥിതി? 4.25 വർഷമാകുന്നു ഈ ഭരണം വന്നിട്ട്. ഈ കാലഘട്ടത്തിനിടയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ആക്രമിക്കപ്പെടില്ലേ? ആ വാർഡ് അത് പറഞ്ഞു വന്നപ്പോഴാണ് ചോദിക്കാനുള്ളത് മാഡം. ആ ദളിത് കുട്ടിയുടെ ഇപ്പോഴത്തെ മരണം, അതിനെപ്പറ്റി മാഡം എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് മാഡത്തിന്? രാഷ്ട്രീയത്തിനപ്പുറത്തൊരു വ്യക്തി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ താങ്ങാനാവുന്നില്ല. ഹത്രസിലെ സംഭവമായാലും വാളയാറിലായാലും ഉത്തർപ്രദേശിലൊക്കെ ആണെങ്കിൽ ദൈനംദിന ഒന്നോടാ പെൺകുട്ടികൾ, സ്ത്രീകൾ, വിശേഷിച്ച് ദളിത് സ്ത്രീകൾ, ദളിത് കുഞ്ഞുങ്ങൾ, അവരുടെ ഒന്നും ജീവനോ അഭിമാനത്തിനോ മാനത്തിനോ വിലയില്ല. ഒന്നും സംരക്ഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. നമുക്കൊരു ആപത്ത് വന്നാൽ നമ്മൾ ഓടി ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലിടാം. ആ പോലീസുകാരാണ് കുറ്റവാളികൾക്ക് സംരക്ഷണ വലയം തീർക്കുന്നു എന്നുള്ളത് ആരെ നമ്മൾ അഭയം പ്രാപിക്കും? അത് അവിടെ മാത്രമല്ല, ഇവിടെ അതാ സ്ഥിതി. വാളയാറിൽ രണ്ട് പിഞ്ചു പെൺ പൈതങ്ങൾ, അവരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാ. ഞാൻ ആ വീട്ടിൽ പോയതാ. 9 ഉം 13 ഉം വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ, അതിൽ ആദ്യത്തെ കുട്ടി 12 വയസ്സുള്ള കുട്ടി, ആ വീട് കണ്ടാൽ ആ കുഞ്ഞുങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ തൂങ്ങാൻ ഉള്ള ഒരു സ്ഥലമില്ല. കാരണം എഴുന്നേറ്റ് ഒരു മനുഷ്യന് എഴുന്നേറ്റിരിക്കാൻ പോലും പൊക്കമില്ലാത്ത സ്ഥലത്ത് അവർ തൂങ്ങിന്നാ പറയുന്നത്. എന്നിട്ട് അത് കണ്ടു നിന്ന രണ്ടാമത്തെ കുഞ്ഞിനെ 52 ദിവസത്തിനകം ആ കുഞ്ഞിനെ ഇല്ലാതാക്കി. ഇത് അന്വേഷിച്ച് കേസ് അട്ടിമറിച്ച് സ്ഥലത്തെ DYFI-ക്കാരടക്കം പ്രതികളാണ്. കേസ് അട്ടിമറിച്ച് DYSP സോജനെ ഇപ്പോൾ IPS കൺഫർ ചെയ്ത് കൊടുത്തിരിക്കുക ഈ സർക്കാർ. പോലീസും പ്രോസിക്യൂഷനും ഒരുപോലെ നിന്ന് കേസ് അട്ടിമറിച്ചതിൻ്റെ ഉദാഹരണം വാളയ. ഇതെല്ലാം രാഷ്ട്രീയ സ്വാധീനങ്ങൾ തന്നെയല്ലേ മാഡം? നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ തന്നെയല്ലേ ഇത്? ഇതിനൊരു ഒരു പരിഹാരം എന്ന മാഡത്തിന് എന്താണ് അതിനെ? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ചെയ്താലും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇൻ കേസ് ഞാൻ ചെയ്താലും ഒരാൾ ചെയ്താലും, പൊതുജനമാണ് യജമാനന്മാർ ജനാധിപത്യത്തിൽ. ഇത്തരം ആളുകളെ തിരഞ്ഞെടുക്കരുത്. നന്മ ചെയ്യുന്നവരെയും സത്യം ചെയ്യുന്നവരെയും തിരഞ്ഞെടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ഒരിക്കലും അത് പാച്ച് ചെയ്യാൻ ശരിയാക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ നല്ലൊരു വിഭാഗം വോട്ട് ചെയ്യാൻ തന്നെ വരുന്നില്ലാത്തൊരവസ്ഥയിലോട്ട്, ആ അവസ്ഥയിൽ മാറേണ്ടത്. തീർച്ചയായും ആ അവസ്ഥ കൊണ്ടാണ് ഈ എന്താ പറയുക, ആന്റി സോഷ്യൽ എലിമെന്റ്സ്. അതെല്ലാവരും ആന്റി സോഷ്യൽ ഒന്നും അല്ല, പക്ഷെ ചില എന്നുവെച്ചാൽ ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലാത്ത ആളുകൾ കടന്നു വരാൻ കാരണമാകുന്നത് നിഷ്പക്ഷരായ നീതിബോധത്തോടുകൂടിയുള്ള എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. നമ്മുടെ ജനത്തിൽ ഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസമുള്ള കുറേയധികം ആളുകളുണ്ട് എങ്കിലും നിഷ്പക്ഷരായ ആളുകൾ നിരവധിയുണ്ട്. അവരെല്ലാവരും വോട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി 2 തവണ അധികാരത്തിൽ വന്നു. ഇന്ത്യയിൽ എത്ര ജനം വോട്ട് ചെയ്തേ? ചെറിയ പേഴ്സൻ്റെ 30-35% ആളുകളെ താഴെ വോട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി മേജർ പോർഷൻ വോട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ അവരുടെ ഒരു അംഗീകാരം വാങ്ങിയിട്ട് ദേ ഞങ്ങളിതാ ജൈത്രയാത്ര നടത്തുക, ഞങ്ങളാണ് യജമാനന്മാർ എന്ന് നടക്കുന്ന ഒരു അധികാരം. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അനീതി ചെയ്താൽ, അക്രമം നടത്തിയാൽ, അക്രമികളെ സഹായിച്ചാൽ, അന്യായം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവരെ ജനം ശിക്ഷിക്കണം. ജനം ശിക്ഷിക്കുന്നത് ഓടിച്ചിട്ടടിക്കാൻ പറ്റുന്നത് അത് പാടില്ല, ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ. നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രത്യേകിച്ചൊരു വ്യക്തി പ്രഭാവമാണല്ലോ നമ്മുടെ ശ്രീ MK പ്രേമചന്ദ്രൻ സാർ. സാറിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിവാദമാണ്, അത് വീണ്ടും ഈയിടെയായിട്ട് DYFI പ്രവർത്തനത്തിൽ നിന്ന് പ്രവർത്തകരിൽ നിന്ന് വീണ്ടും പൊങ്ങി വന്നൊരു വിവാദമാണ്, രാഷ്ട്രീയ ചായവിനെ പറ്റിയുള്ള. ഇലക്ഷൻ കഴിഞ്ഞും രാഷ്ട്രീയ ചായവിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം മാഡം എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ ഇത്രയും തരം താഴുമോ എന്ന് CPM-ക്കാരെ DYFI-ക്കാരുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം കൊണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വളരെ കാര്യമായി മുമ്പിൽ നിന്ന് ആളെന്നുള്ള നിലയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം വരെ കൊല്ലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീ പ്രേമചന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ BJP-യിലേക്ക് പോകും, സംഘി പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ് വെറുതെ പറയല്ല. ഇത് ഇവിടെ എല്ലാം ബോർഡും വെച്ചു, പ്രേമചന്ദ്രൻ മോഡിക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകും, നമ്മൾ വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു ബോർഡ് വയ്ക്കും. ഒരു വ്യക്തിയെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഒരു മുന്നണിയെ ഇത്രയും അപമാനിക്കുന്ന രീതിയിലുണ്ടോ? ശ്രീ പ്രേമചന്ദ്രനെ നമുക്കറിയാം, ഇന്ത്യയിലെ ബസ് പാർലമെൻറ്റേറിയനാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് അഭിപ്രായം പറയുകയും തനതായ വ്യക്തിമുദ്ര പാർലമെൻ്ററി രംഗത്ത് എല്ലായിടത്തും സംസ്ഥാനത്തും കേന്ദ്രത്തിലും വരുത്തിയ അല്ലെങ്കിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു നേതാവ്, സ്വന്തമായി രാഷ്ട്രീയ നിലപാടുകളുള്ളൊരു നേതാവ്. ആ നേതാവിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് വേട്ടയാടി CPM. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നരേന്ദ്രമോദി ഗവൺമെൻറ് 1 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. ഇന്ന് CPM-ക്കാരെ സംരക്ഷിക്കാൻ പോലും ശ്രീ പ്രേമചന്ദ്രനെ ഉള്ളു പാർലമെൻറ്റിൽ സംസാരിക്കാൻ. എന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം DYFI-യുടെ നേതാവ് അദ്ദേഹത്തെ പഴയ സംഘി പരാമർശമായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മാഡം തീർച്ചയായും ശക്തമായി പ്രതികരിക്കുന്നു തന്നെയാണ്. തീർച്ചയായും പ്രതികരിക്കുന്നത് രാഷ്ട്രീയ അല്പത്തരമല്ലാതെ മറ്റെന്താ?
മര്യാദ ഉണ്ടെങ്കിൽ കൊല്ലത്തെ ജനങ്ങളോട് മാപ്പ് പറയണം സി പി എമ്മും ഡിവൈഎഫ്ഐയും ഈ അസത്യം കൊട്ടിഘോഷിച്ചതിന്. അവരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഓരോ കാലയളവിലും വരുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് മാഡം മാഡത്തിനോട് ചോദിക്കാനായിട്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് നാട്ടിൽ വന്ന ഒരു പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മാഡം തിരിച്ച് കാറിൽ കയറി സാറിൻ്റെ കൂടെ പോയപ്പോൾ സാറിൻ്റെ വൈഫ് വഴിയിൽ ഇറക്കി വിട്ടു എന്നൊരു വിവാദം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താ പറഞ്ഞത് എനിക്കറിയില്ല. കേട്ട് കേൾവി മാത്രമാണുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി മാഡം എന്താണ് പറയുന്നത്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ദൈവം എങ്ങനെ പച്ചക്കള്ളം പടച്ചു വിടുവാൻ ഈ ലോകത്ത് സി പി എമ്മിനല്ലാതെ വേറെ ആർക്ക് കഴിയും? നമ്മളൊക്കെ അത്ഭുതപ്പെടും ഓരോ കാര്യങ്ങളും. ഇപ്പം നേരത്തെ പ്രേമചന്ദ്രൻ സാറിനെതിരെ പറയുന്നത് പോലെ ഇത് തികച്ചും വ്യക്തിപരമായൊരു വളരെ മോശപ്പെട്ട ആരോപണമായിപ്പോയി. ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ലല്ലോ. ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആരുടെയും കാറിൽ വെറുതെ ഒന്ന് കയറാറില്ല. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ എപ്പോഴും എനിക്ക് കാറുണ്ടെങ്കിൽ കാറിൽ പോകും, ഇല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോകുന്ന ഒരു നിലപാടാണ് ഡി സി സി പ്രസിഡന്റ് ആകുന്നത് വരെയും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഡി സി സി പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായും മുതിർന്ന നേതാക്കന്മാർ ജില്ലയിൽ വരുമ്പോൾ അക്കമ്പനി ചെയ്യേണ്ടത് ഡി സി സി പ്രസിഡന്റാണ്. ഞാൻ വന്നപ്പോഴും സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അക്കമ്പനി ചെയ്യത്തില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഏത് നേതാവ് എ പി സി പ്രസിഡന്റ് ആയാലും ഉമ്മൻചാണ്ടി സാറായാലും പ്രതിപക്ഷ നേതാവായാലും ആര് ഓഫീസ് ജില്ലയിൽ വന്നാലും ഞാൻ പോകേണ്ട പരിപാടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ആ ദിവസം ഈ പറയുന്ന ദിവസം ഒരു കുടുംബ യോഗങ്ങൾ നടക്കുകയാണ്. ഈ നമ്മുടെ ഈ ജില്ലയിലെ എല്ലാ വാർഡുകളിലും ഇന്ദിരാജി കുടുംബ സംഗമങ്ങൾ നടത്തി എല്ലാ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ. അപ്പോൾ മുഴുവൻ നേതാക്കന്മാരെല്ലാം തന്നെ ഒരു ദിവസം ജില്ലയിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി സാറും പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സാർ വന്നു, ഒപ്പം ഭാര്യയും പിന്നെ സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് രാവിലെ പരിപാടിക്ക് പോയി, തിരിച്ച് രാത്രി 10:30 ആകുമ്പോഴാണ് ഞങ്ങളും അവരുമായിട്ട് പിരിയുന്നത്. ഇതിനിടയിൽ ഒരിക്കൽ പോലും എന്നെ കാറിൽ നിന്ന് ഇറക്കി വിടുകയോ അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല, ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ചേച്ചി, കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും അടുത്തറിയാവുന്ന പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമാണ്. ഞങ്ങളുടെ എല്ലാവരെയും ജ്യേഷ്ഠ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാണുന്ന സമയത്തൊക്കെ മിണ്ടയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളെല്ലാവരോടും ആ ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല. പക്ഷേ പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നും പറഞ്ഞ് എനിക്കൊരാൾ വാട്സപ്പിൽ ഇട്ട് തന്നപ്പോഴേ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് എനിക്കത് ചിരിയോ ഇത്രയും ഇത്രയും സത്യം അല്പസത്യം ഉണ്ടെങ്കിൽ അതൊന്ന് വലുതാക്കി അതിശയോക്തി ഒരു സംഭവം ഇല്ലെന്ന് മാത്രം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് സ്നാക്സ് കാറിൽ തന്നെ സ്നാക്സ് കഴിക്കുകയും ഗൺമാനും സ്റ്റാഫും ഞങ്ങൾ സാറും ഞാനും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം സത്യം പറഞ്ഞാൽ ദേശാപമാനിയാണെന്ന് പറഞ്ഞ് പിറ്റേ തന്നെ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇത്രയ്ക്ക് നിറകേട് കാണും, കള്ളം പറയാൻ, ഇതൊരു മര്യാദകേട് പറയാൻ. അവരൊരു പക്ഷേ അതുകൊണ്ട് വിചാരിക്കും എന്തായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ ഇതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കാനില്ല. രാഷ്ട്രീയ പ്രവർത്തകയായി എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ളവരൊക്കെ ഞങ്ങൾക്ക് അച്ഛൻ്റെ സ്ഥാനത്തുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയൊക്കെ അനാവശ്യമായ അസത്യമായ ആരോപണങ്ങൾ വന്നപ്പോൾ സൂര്യ തേജസ് പോലെ അദ്ദേഹം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. രാഷ്ട്രീയ നമ്മളൊരു സിനിമ സന്ദേശം സിനിമയിൽ ശങ്കരാടിയാണോ, ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അതാ പെട്ടെന്ന് ആ കഥാപാത്രം പറയുമല്ലോ, രാഷ്ട്രീയ എതിരാളികൾ അവൻ ഭയങ്കര മിടുക്കനായിട്ട് വളർന്നു വരിക, അവനൊരു പെണ്ണ് രസിപ്പെടുത്തണം എന്നാലേ പറ്റൂ എന്ന് പറയുന്ന കണക്കുള്ള ആ ഒരു ദുഷ്ചിന്തയാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരെ ആരായിക്കട്ടെ, ആളുകൾ രാഷ്ട്രീയ രംഗത്ത് ആശയപരമായി പ്രവർത്തനങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത ഒരു കുറുക്കുഴിയില്ല, വാക്കുകൊണ്ട് നോക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഒരു കുറുക്കുഴിയില്ലാതെ സംഘടനയെ സ്നേഹിച്ച് കഠിനാധ്വാനം ചെയ്ത് ജനങ്ങൾക്കിടയിൽ നിന്ന് നമ്മളൊരു പേര് ആക്കി കഴിയുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഇതുപോലുള്ള നുണക്കഥകൾ പടച്ചു വിട്ട് അപമാനിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നമ്മളെ ആരെയും ബാധിക്കത്തില്ല. അർഹിക്കുന്ന അവഗണനയോടുകൂടി അതിൻ്റെ സൃഷ്ടാക്കൾക്ക് പിറ്റേന്ന് പത്രത്തിൽ അടിച്ചു വന്നപ്പോൾ വായിച്ചപ്പോൾ ഒരു സായുജ്യം അടഞ്ഞിട്ടുണ്ടാകും. ബിന്ദുകൃഷ്ണയുടെ പേര് ചേർത്തിട്ട് ആ ചെയ്തവർക്ക് സായുജ്യം കിട്ടിയെങ്കിൽ അവർക്ക് ഞാൻ നൽകാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അതാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എല്ലാവർക്കും നന്മ വരുത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാർട്ടി എന്ത് പറയുന്നു മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. ബിന്ദുകൃഷ്ണ എന്ന പേരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ല സ്ഥാനത്തെത്തി വരുമെന്ന് വിശ്വാസമുണ്ട്. ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, അത് ജനങ്ങൾക്ക് വിടുന്നു. ഒരുപക്ഷെ അങ്ങനെ ആ സ്ഥാനത്തേക്ക് വന്നാൽ സ്ത്രീകൾക്ക് വനിതകൾക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ടാണ്? പൊതുസമൂഹത്തിനെ നമ്മളെ വിശ്വാസം അർപ്പിക്കുന്ന മുഴുവൻ പേരുടെയും വിശ്വാസം കാത്തു രക്ഷിക്കാൻ ശ്രമിക്കും. അഭിനയിക്കാൻ അറിയില്ല, സാധാരണക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളോട് പൂർണ്ണമായി വിധേയരായി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. ഒപ്പം കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന
അനാചാരങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ, അനാചാരങ്ങളെക്കാൾ അനീതികളും അക്രമങ്ങളും അതിനുമെതിരെ എല്ലാ കാലത്തെയും പോലെ അതിശക്തമായ നിലപാടെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഭരണപരമായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിശക്തമായി പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും കഴിയും.